നടിയെ ആക്രമിച്ച കേസിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപകർപ്പ് അതിജീവിതയ്ക്ക് നൽകിയതിനെതിരെ പ്രതി ദിലീപ് സമർപ്പിച്ച ഹർജി വിധി പറയാൻ മാറ്റി. തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി വിധികൾക്ക് വിരുദ്ധമെന്ന് കാണിച്ചായിരുന്നു ദിലീപിന്റെ ഹർജി. മൌലികാവകാശം ലംഘിക്കപ്പെട്ടതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും മൊഴിപകർപ്പ് നൽകേണ്ടെന്ന് പറയാൻ പ്രതിക്ക് അവകാശമില്ലെന്നുമായിരുന്നു അതിജീവിതയുടെ വാദം. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ശ്രീകാന്ത്, ഇന്ന് കോടതിയിൽ നടന്ന നടപടിക്രമങ്ങൾ ഏത് വിധമാണ്? ഈ ഹർജി വിധി പറയാൻ മാറ്റിയത് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്? തന്റെ എതിർപ്പ് സിംഗിൾ ബെഞ്ച് രേഖപ്പെടുത്തിയില്ല എന്ന് ഇന്ന് ഡിവിഷൻ ബെഞ്ച് കേസെടുത്തപ്പോൾ തന്നെ ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു. തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി വിധികൾക്ക് വിരുദ്ധമാണെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി മൊഴിയുടെ പകർപ്പുള്ള തീരുമാനത്തിൽ തന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് കോടതി മുമ്പാകെ ഇന്ന് ഈ ഒരു വിഷയം ഉയർത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ചൂണ്ടിക്കാട്ടിയും ഈ സിംഗിൾ ബെഞ്ച് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണ്, സിംഗിൾ ബെഞ്ചിന്റേത് അനുബന്ധ ഉത്തരവാണെന്ന് ഇതിനിടെ അതിജീവിതയുടെ അഭിഭാഷകൻ പറഞ്ഞു. ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സിംഗിൾ ബെഞ്ച് പരിശോധിക്കുകയാണെന്നും അതിജീവിത പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ 30 വാദം കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിജീവിത കോടതി അറിയിച്ചു. എന്തായാലും ഇതെല്ലാം കോടതി രേഖപ്പെടുത്തി ശേഷം ഇതിൽ വിധി പറയാനായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.